फर्नीचर पैलेस नियर अंसारी कन्वेंशन सेंटर खदीजा मंजिल कूटनाड चालीशेरी पत्तामी नगरसभा कोविड प्रतिरोध प्रवर्तन कर्शन इतुमी बरभ भरसमि योग तीन पट्टाम्बी नगरसभा कोविड प्रतिरोध प्रवर्तन कर्शन नगरसभा चेयरपर्स विचर्त बंधपुर योग तीन ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കും. വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കോവിഡ് വാക്സിൻ എടുത്തവരായിരിക്കണം. വാക്സിൻ എടുക്കാത്തവർക്ക് നഗരസഭ സൗകര്യമൊരുക്കി കൊടുക്കും. കടകളിലേക്ക് ആളുകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം കടകളൊക്കെ തുറക്കാനുള്ള അനുമതി ലഭിച്ചുകൊണ്ട് നമുക്ക് കർശന നിയന്ത്രണത്തോടെ കൂടി തന്നെ തുറക്കുന്നതിനു വേണ്ടി നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇന്നത്തെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും തീരുമാനം എടുത്തത് വാക്സിനേഷൻ നിർബന്ധമാക്കുക. ഒരു വാക്സിനേഷൻ എടുത്ത തൊഴിലാളികളെ അല്ലെങ്കിൽ വ്യാപാര ഉടമസ്ഥർ ആയാലും അതിൽ പ്രവർത്തിക്കുന്ന ആരായാലും ഒരു വാക്സിനെങ്കിലും എടുത്തവരും അതുപോലെ തന്നെ നെഗറ്റീവ് ആൻറ്റിജൻ ടെസ്റ്റ് അല്ലെങ്കിൽ ആർടിപിസിആർ ടെസ്റ്റോ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അവരെ മാത്രം അവിടെ അനുവദിക്കുക. അതുപോലെ തന്നെ കടകളിൽ വരുന്നവരെ 25 സ്ക്വയർ ഫീറ്റ് അകലത്തിൽ മാത്രം നിർത്തിക്കൊണ്ട് അതിൻ്റെ കടയുടെ വലുപ്പത്തിനനുസരിച്ച് അകലം പാലിച്ചുകൊണ്ട് നിയന്ത്രണത്തോടു കൂടി തന്നെ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആരാധനാലയങ്ങൾക്കും ഇതേ രീതിയിൽ തന്നെ നിർദ്ദേശങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടം നിയന്ത്രിക്കാൻ കർശന നടപടി ഉണ്ടാവും. എല്ലാവരും നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്നും ചെയർപേഴ്സണും വൈസ് ചെയർമാനും അഭ്യർത്ഥിച്ചു. പട്ടാമ്പി ടൗണിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്തത്. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നേരത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ എല്ലാ കടകളിലും ജീവനക്കാരും അതിൻ്റെ ഉടമസ്ഥരും നിർബന്ധമായും വാക്സിൻ എടുത്തിരിക്കണം. അതല്ലാത്തവർ ആർടിപിസിആർ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഉണ്ടാവണം. കടകളിലേക്ക് വരുന്ന ആളുകളെ അവരുടെ ടെമ്പറേച്ചർ പരിശോധിക്കണം. സാനിറ്റൈസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അങ്ങനെ വളരെ കർശനമായ നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 25 സ്ക്വയർ ഫീറ്റിൽ ഒരാൾ എന്ന നിലയിൽ കസ്റ്റമറെ നിയന്ത്രിക്കാൻ വ്യാപാരികൾ തയ്യാറാവണം. അല്ലാത്ത പക്ഷം വളരെ കർശനമായ നടപടികളുമായി മുനിസിപ്പാലിറ്റിയും ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഏതെങ്കിലും കടയിൽ ജോലിക്കാർ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയൊക്കെ നേതൃത്വത്തിലും അല്ലെങ്കിൽ ചേംബറിൻ്റെ നേതൃത്വത്തിലൊക്കെ നിരവധി ആളുകൾക്ക് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വാക്സിൻ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പട്ടാമ്പി ടൗണിലുള്ള ഓട്ടോ ടാക്സി തൊഴിലാളികൾ കയറ്റിറക്ക് തൊഴിലാളികൾ എന്നിവർക്ക് വാക്സിൻ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാക്സിൻ ഇല്ലാത്ത ആളുകൾ ടൗണിൽ ഓട്ടോ ഓടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഈ തൊഴിലാളികൾ ജോലി ചെയ്യാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിനൊക്കെ പിന്നെ മുനിസിപ്പാലിറ്റി അതിന് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ കല്യാണം മരണം എന്നീ വീടുകളിൽ സർക്കാരിൻ്റെ നിബന്ധന പ്രകാരം 20 ആളിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ മുനിസിപ്പൽ പ്രദേശത്തുള്ള ആരാധനാലയങ്ങളിൽ 40-ൽ കൂടാത്ത ആളുകൾ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ വാക്സിൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ആർടിപിസിആർ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. അതില്ലെങ്കിലും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ പട്ടാമ്പി ടൗണിലുള്ള വഴിയോര കച്ചവടക്കാർ, തട്ടുകടക്കാരൊക്കെ ഭക്ഷണം നൽകുന്ന കടകളൊക്കെ നിർബന്ധമായും നിർത്തലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് പട്ടാമ്പി നിലവിൽ വളരെ സുരക്ഷിതമാണ്. കാരണം 5.6 മാത്രമാണ് ഇപ്പോൾ ഒരു TPR റേറ്റ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ അതേപടി നിലനിർത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കർശനമായ നിബന്ധനകളോടെ ഈ സർക്കാർ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചേ മതിയാവും. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു.